ഹായ് ഡേസ് അസലാമലൈക്കും അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ വല്യമ്മ മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ മരിച്ച അന്ന് തന്നെയാണ് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുള്ളത് കാരണം കുറേ പേര് പേയ്മെൻറ്റ് അടച്ചിരിക്കുന്ന ആളുകളുണ്ടാവും അതുപോലെ തന്നെ എനിക്ക് ഓർഡേഴ്സ് തന്നിട്ട് എന്താ റിപ്ലൈ കിട്ടാത്തെന്ന് കരുതുന്നുണ്ടോ അപ്പോൾ അവർക്കൊക്കെ നമുക്ക് റിപ്ലൈ പറയാൻ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വല്യമ്മ പ്രായമായിട്ടുള്ള ആളാണോ അസുഖമില്ലാതെ കിടക്കുന്നു ആ പ്രായമുണ്ട് അത്യാവശ്യം പത്തിയമ്പത്തിയാറ് ആട്ടെ ദയസുന്നുണ്ട് സുഖമില്ലാതെ കിടക്കാൻ വച്ചാൽ ശ്വാസം മുട്ടലിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ ഈ എന്താ പറയുക സമയമാകുമ്പോൾ ആർക്കായാലും പഠിച്ചോൻ്റെ വിളി അസുറൻ്റെ വിളി വത്തിയാൽ പോണല്ലോ ആ ഒരു ജസ്റ്റ് മരിക്കുന്നതിൻ്റെ തലേന്ന് ചെറിയ അസ്വസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഇപ്പോൾ എല്ലാവരും കുറേ പേര് പ്രാർത്ഥന ഉൾപ്പെടുത്താൻ മീനും ഒക്കെ വിട്ടിട്ടുണ്ടായിരുന്നു കബറുടെ വിശാലമാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പിന്നെ പിന്നെന്താ പറയുക എന്ന് വെച്ചപ്പോൾ വെച്ചാൽ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ വേറെ ഒന്നുമില്ല നമ്മൾ കുറേ മുന്നത്തിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാസം എനിക്ക് തോന്നുന്ന ഒരു മാസക്കായി നമ്മൾ ബെസ്റ്റ് കമൻസ് അതായത് കൂടുതൽ കമൻ്റ് ഇടുന്ന ആളുകൾക്ക് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാമെന്നുള്ളത് ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഫ്രീ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് അതായത് ഫ്രീ ആയിട്ട് തന്നെയാണ് നമ്മൾ മെറ്റീരിയൽസ് അയച്ചു കൊടുക്കുന്നത് പക്ഷേ പോസ്റ്റൽ ചാർജ് ഇപ്പം ഈ നമ്മൾ ആദ്യം പറയാത്തത് കൊണ്ട് പോസ്റ്റൽ ചാർജ് ഇവരെ കയ്യിൽ നിന്ന് ഇപ്പോൾ വാങ്ങുന്നില്ല നെക്സ്റ്റ് നെക്സ്റ്റ് ഇനി രണ്ട് മാസം കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ തിരഞ്ഞെടുക്കും രണ്ടോ മൂന്നോ പേര് നമ്മൾ തിരഞ്ഞെടുക്കും അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ പോസ്റ്റൽ ചാർജ് വാങ്ങും കേട്ടോ കാരണം നമ്മൾ മെറ്റീരിയൽസ് അയച്ചു കൊടുക്കുന്നു പോസ്റ്റൽ ചാർജ് എന്തായാലും അറിയാൻ അമ്പത് അറുപതാം റേറ്റിൽ നി നമുക്കിവിടെ പോസ്റ്റൽ ചാർജ് കൊടുക്കണം അപ്പോൾ അത് കിട്ടുന്നവർക്ക് നിങ്ങൾക്ക് വാങ്ങുന്ന ആൾക്കാർക്ക് നഷ്ടം വരാത്ത രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുകട്ടോ അപ്പോൾ ഇപ്പത്തേലില്ല ഇപ്പത്തേലും നിങ്ങൾ നിങ്ങൾ വ്യത്യാസം കാട്ടി എന്ന് പറയാൻ നിൽക്കരുത് കാരണം നമ്മൾ ആദ്യം മുൻകൂട്ടി ഞാൻ പറയാത്തത് കൊണ്ടാണ് പിന്നെ നിങ്ങൾ കരുതും എന്തെങ്കിലും ഇത്ത ആദ്യത്തെ വീഡിയോസിലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അന്നേ പറയണ്ടേ നിങ്ങൾ ഷിപ്പിംഗ് ചാർജ് വാങ്ങുമെന്ന് പറയണ്ടേന്ന് കരുതും അങ്ങനെ ഉണ്ടാവും അപ്പോൾ ഞാൻ കരുതി ഇനി നെക്സ്റ്റ് വീഡിയോസിൽ നമ്മൾ രണ്ട് മാസം രണ്ട് മാസം കുടുംബം ഇങ്ങനെ രണ്ടോ മൂന്നോ പേർക്ക് നമ്മൾ രണ്ടുപേർക്കെന്തായാലും ഇൻഷാല്ല എന്നെക്കൊണ്ട് ഇതേപോലെ തന്നെ ഇതുപോലെ തന്നെ മൂവിങ് ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യും അല്ല നമുക്ക് ഡൗൺ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല പറ്റുന്ന പോലെ ഞാൻ ചെയ്യും ഇഷാല്ല അപ്പോൾ നമുക്ക് കണ്ട് നോക്കാം കേട്ടോ അപ്പോൾ ആരാണ് പുതിയ ഇത് എന്താ പറയുക കമൻസ് കൂടുതലിട്ടിട്ടുള്ളതെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ അതാണ് ഇതാണ് ഞാനിവിടെ വൈറ്റ് സ്റ്റുഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് വൈറ്റ് സ്റ്റുഡിയോ വൈറ്റ് സ്റ്റുഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇതാണ് കേട്ടോ മുഹമ്മദ് യാസിദ് മുഹമ്മദ് യാസിദ് നൂറ് പ്ലസ് കാണുന്നുണ്ടല്ലോ അപ്പോൾ ഈ മുഹമ്മദ് യാസിദ് എന്നില്ല ആരാന്നില്ല എനിക്ക് മെസ്സേജ് അയക്കുക ഇവിടെ കാണുന്നുണ്ടോ ഞാൻ ഈ ഒരു മാസം ഇട്ട വീഡിയോസിന് കമൻസുകളാണ് കേട്ടോ ഒരു മാസം എന്ന് വെച്ചാൽ അതിൽ കൂടുതൽ നമ്മളുണ്ടാവും പക്ഷേ കൂടുതൽ കൂടുതലിട്ടിട്ടുള്ളത് പിന്നെ അതുപോലെ എച്ച് എം എൽ എസ് വൺ വൺ വണ്ടർ ഇവരെ എനിക്കറിയാം ഇവർ ഇപ്പോൾ അബ്രോഡിലാണ് അപ്പോൾ അവർക്ക് അവരുടെ ഫാമിലിക്ക് അയച്ചു കൊടുക്കാം അവരും ഹൺഡ്രഡ് പ്ലസ് എന്ന് കാണുന്നുണ്ട് ഇത് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മാറും കേട്ടോ ഇതന്നെയാണെന്നില്ല ആഴ്ചയിൽ ആഴ്ചയിൽ ഇത് മാറലുണ്ട് അത് ഞാൻ പറയാം ചിലപ്പോൾ സ്മിതാദാസ് അല്ലെങ്കിൽ എന്താ പറയുക ഷിൻഡോ അങ്ങനെയൊക്കെ കുറച്ച് പേരുകൾ വന്ന് നിൽക്കലുണ്ട് പിന്നെ സുനിത പി വി ഇവരെ എനിക്കറിയാം പക്ഷെ അവരെ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചാലാണ് അവരുടെ ഇതൊക്കെ എനിക്ക് എന്താ പറയുക മെസ്സേജ് അങ്ങോട്ട് അയക്കാൻ പറ്റുള്ളൂ വാട്സപ്പിൻ്റെ കാര്യം അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ മൂന്ന് പേർക്കാണ് കൊടുക്കുന്നത് പിന്നെ ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ വേറൊരാളുണ്ട് എന്താ ഇപ്പോൾ കെൻസ എന്ന് പറഞ്ഞാൽ നിങ്ങളെൻ്റെ ചാനലിനെടുത്ത് നോക്കിയാൽ വീഡിയോസ് നോക്കിയാൽ എല്ലാ ഷോർട്ട് വീഡിയോസിനും എല്ലാ വീഡിയോസിനും എനിക്കും കമൻറ്റായിട്ടും ലൈക്കായിട്ടും നിൽക്കാതെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാനൊരാഴ്ചയായിട്ട് നമ്മുടെ ഹാർട്ട് ചിഹ്ന അങ്ങോട്ട് കൊടുത്തിട്ടില്ല കാരണം ഇപ്പോൾ ഞാൻ അതിൻ്റെ പറ്റിയ അവസ്ഥയിലായിരുന്നില്ലല്ലോ അപ്പോൾ അല്ലാത്തപ്പോഴൊക്കെ ഞാൻ അങ്ങോട്ട് തിരിച്ചുവിട്ടു കൊടുക്കുന്നത് അപ്പോൾ ആൾ എന്നോട് ചോദിച്ചപ്പോൾ ആരതാണ് കൂടുതൽ കമൻറ്റ് നിൽക്കുന്നത് എനിക്ക് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ പറഞ്ഞു ഈ ഐഡിയിൽ നിന്നാണ് നിങ്ങൾ അയക്കുന്നത് വെച്ച് അത് ഞാൻ എല്ലാ വീഡിയോസും നിങ്ങൾ ഇത്താടെ പഴയ വീഡിയോസൊക്കെ കാണുന്നുണ്ട് കാരണം ആൾ എൻ്റെ സബ്സ്ക്രൈബറാണ് അതുപോലെ തന്നെ എൻ്റെ ഒരു കസ്റ്റമറാണ് കേട്ടോ അപ്പോൾ ആ ആൾക്കും ഞാൻ ഇപ്രാവശ്യം കൊടുക്കുന്നുണ്ട് അത് അവരോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർ പേയ്മെൻറ്റ് അടച്ച ഒരു ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അവരോട് കുറച്ച് ദിവസം മുന്നേ പറഞ്ഞിട്ടുണ്ട് നിങ്ങളാണെന്നുണ്ട് നിങ്ങൾക്ക് എന്തായാലും ഞാൻ തരണമൊക്കെ എത്തിക്കുക കാരണം ഞാനത് വീഡിയോയിൽ തന്നെ പറയണോ ഏതാണെന്നപ്പോൾ എനിക്ക് ചോദിച്ചാൽ ഇതിൽ നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടോന്ന് നോക്കട്ടിട്ടോ കുറേ ഇതുണ്ട് ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്താ ഈ ആട് അറ്റ് ക്യാൻ സെയ് ഇത് സെയ് ദ എന്താ സേതാക്ക കോട്ടു എന്ന് പറഞ്ഞിട്ട് ഇതേ ആയിട്ട് കുറേ ഉണ്ട് ഇതൊന്നല്ല ഇതൊന്നുമല്ല കുറേ വന്നിട്ടുണ്ട് ഞാൻ എൻ്റെ പഴയ വീഡിയോസ് ഇതൊക്കെ നോക്കൂ എൻ്റെ പഴയ വീഡിയോസ് ഞാൻ വർഷം നാല് വർഷമൊക്കെ മുന്നിട്ട വീഡിയോസാണ് ഇത് മൂന്ന് വർഷമൊക്കെ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പെട്ട വർഷമാണ് ആ വീഡിയോസിന് വരെ ആൾ പോയിട്ട് കമൻറ്റ് ഇടുന്നുണ്ട് അപ്പോൾ അത്രയും എഫേർട്ട് എടുക്കും അല്ലാത്ത ആൾക്കാർ ഇടുന്നുണ്ട് കേട്ടോ ഇടുന്നില്ല എന്നല്ല കുറേ മുന്നത്തൊക്കെ ഇടുന്നുണ്ട് പക്ഷേ ഇവ ഇവർ അതിനായിട്ട് ഒരുങ്ങിയിരുന്നത് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അവർക്ക് ഞാൻ കൊടുക്കാതിരുന്നാൽ അതെനിക്ക് ഭയങ്കര നന്ദി പോകും കാരണം അത്രയും എനിക്ക് കാണാൻ പറ്റില്ല നിങ്ങൾക്ക് തന്നെ കണ്ടോളൂ ഇപ്പോൾ എത്ര എണ്ണം ഞാനിപ്പോൾ ഇട്ടത് എല്ലാ വീഡിയോസ് അവർ വാച്ച് ചെയ്യുന്നുണ്ടോ ഇല്ലോ എന്തായാലും എന്നാലും അവർ പോയി കമൻറ്റ് അവർ ആ പ്രതീക്ഷയിലല്ലേ കമൻറ്റ് ഇടുന്നതിന് കൂടുതൽ കമൻറ്റ് ഇടുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്രീ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ അവർ ആ പ്രതീക്ഷയിലായിരിക്കും ഇല്ല ഇതൊക്കെ ഇടുന്നത് അതുകൊണ്ടുണ്ടോ ഇതൊക്കെ ഞാൻ എത്രയോ വർഷം മുന്നിട്ടതാണ് എൻ്റെ സ്റ്റാർട്ടിങ് കേക്കിൻ്റെതിലും എല്ലാത്തിലായിട്ട് ആൾ പോയിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ട് അതും ഒരേ കമൻറ്റൊന്നുമല്ല പല കമൻ്റ് സൂപ്പറായിട്ടും ഇവരൊക്കെ ഇടുന്നുണ്ട് കേട്ടോ ഫാത്തിമ റംസി ഒക്കെ ഇടുന്നുണ്ട് പക്ഷെ അവർ മുന്നോട്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞപ്പോൾ തന്നെയാണ് കമൻറ്റ് കൂടുതലിടുന്ന ആളുകൾക്കാണ് കേട്ടോ കുറേ പേരിടുന്നുണ്ട് കമൻ്റ് ഇതാ മോൾ ഹെയർ ക്രിയേഷൻസ് അവരൊക്കെ ഇടുന്നുണ്ട് കേട്ടോ ഡൈഗല്ല എല്ലാവരും എനിക്ക് ഒറ്റയടിക്ക് പരിഗണിക്കാൻ കഴിയൂലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റിൽ ആർക്കൊക്കെ ഭാഗ്യം വരുന്നത് നോക്കട്ടെ നമ്മൾ അപ്പോൾ ഇപ്പം ഇപ്രാവശ്യം വന്നിട്ടുള്ളത് ഈ മൂന്ന് പേർക്കാണ് കേട്ടോ ഇപ്രാവശ്യം വന്നിട്ടുള്ളതാ മുഹമ്മദ് ഇതിലുണ്ടാകും മുഹമ്മദ്താ മുഹമ്മദ് യാസിദ് പറഞ്ഞിട്ടുള്ളതാണ് ടോപ്പ് കമൻ്റുന്നുണ്ടോ കുറേ എല്ലാ എൻ്റെ വീഡിയോസിനൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ നോക്കാൻ തന്നെ നിങ്ങൾക്ക് സമയം വേസ്റ്റാകും പിന്നെ അതിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾക്ക് അത് അവിടെ നാല് കമൻറ്റ് ഇട്ടിട്ടുള്ളത് മൂന്ന് കമൻറ്റ് ഇതാ ഇത്രയും കമൻറ്റിതാ സുനിത പി വി ഇവർ എനിക്കറിയാം എൻ്റെ കസ്റ്റമറാണ് കേട്ടോ അപ്പോൾ ഇവർ മൂന്ന് പേര് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കാം ഇവരുടെ പിന്നെ എൻ്റെ അടുത്ത് ഉണ്ട് ഞാൻ ഓൾറെഡി സേവ് ആക്കി വെച്ചിട്ടുള്ളതാണ് ആൾ അപ്ലോഡിലായതുകൊണ്ട് തന്നെ അങ്ങനെ എന്താ പറയുക അവർ ഉപ്പ ഉമ്മയൊക്കെ ആയിട്ടാണ് എനിക്ക് സാധനങ്ങൾ അയച്ചുകൊടുക്കാനും വേണ്ടിയിട്ടുള്ള അഡ്രസ്സൊക്കെ അയച്ചതല്ല അങ്ങനെ അവരുടെ നമ്പർ അന്ന് അങ്ങനെ ഞാൻ സേവ് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ കുറേ ഒരു വർഷം കഴിഞ്ഞു തോന്നണേ അപ്പോൾ ഈ മൂന്ന് പേര് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക കേട്ടോ അപ്പോൾ എന്താ പറയുക ഇനിയും നമുക്ക് ഇതുപോലെ തന്നെ പറ്റുന്ന എൻ്റെ ബിസിനസ് മുന്നോട്ട് പോവാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാസം മാസം തന്നെ രണ്ട് മൂന്നോ പേർക്ക് നമ്മൾ കൊടുക്കും അല്ല എന്നുണ്ടെങ്കിൽ ഡൗൺ ആണെങ്കിലും ഇൻഷാ എന്നെ കൊണ്ട് പറ്റുക ഡൗൺ ആവാതിരിക്കട്ടെ അപ്പോൾ അതിനനുസരിച്ച് ഞാൻ കൊടുക്കും എന്തെങ്കിലും ആയിട്ട് അല്ലാതിരിക്കൂല്ലോ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കൊടുക്കും അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ കൊടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് നമ്മൾ വാങ്ങിക്കും കാരണം അവർക്കത് നഷ്ടം വരില്ല ഒരു അറുപത് രൂപ കൊടുത്ത് തരുത് അവർക്ക് പത്തിരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളായിരിക്കും നമ്മൾ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് എന്താണ് നഷ്ടം വരില്ല പിന്നെ കുറച്ച് ഐറ്റംസുകളൊക്കെ വന്നിട്ടുണ്ട് റോസ് ഗോൾഡിൻ്റെ കുറേ ഐറ്റംസുകൾ എത്തിയിട്ടുണ്ടായിരുന്നു ബാങ്കിൾസൊക്കെ അതൊക്കെ കുറേയൊക്കെ ഇതിലുണ്ട് സ്റ്റോക്ക് ഉണ്ട് ചില ആളുകളൊക്കെ പെട്ടെന്ന് എന്നോട് ഇത്ത മെറ്റീരിയൽസ് എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫോട്ടോ ഇട്ടിട്ട് ഒരു ഫോട്ടോ വിട്ടു കൊടുക്കുമ്പോൾ തന്നെ അവർ സെലക്ട് ആക്കിയിട്ട് കുറേ എന്താ പറയുക ഇതാക്കി എടുത്തിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ചെയ്യും വൈകാതെ തന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും പിന്നെ കമൻ്റ് ഇടാം ഇനി ഇതേപോലത്തെ നിങ്ങൾക്കൊക്കെ വേണം എന്നുള്ളവരാണ് ഇതേപോലെ നമ്മൾ കമൻറ്റ് മുന്നോട്ട് മുന്നോട്ട് വരും അതുകൊണ്ടാണ് ഇനി കമൻറ്റ് നമ്മൾ നറുക്കെടുപ്പൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുട്ടോ അപ്പോൾ ഇത് നിങ്ങൾ തന്നെ കണ്ടല്ലോ നൂറ് പ്ലസ് നൂറ് പ്ലസ് എന്ന് എടുത്തവരുടെ മൂന്നാൾക്കാർന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ പിന്നെ എന്താ പറയുക നിങ്ങൾക്ക് കമൻറ്റ് ഞാൻ വീണ്ടും പറയുന്നു കമൻറ്റ് രേഖപ്പെടുത്താം കേട്ടോ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഇവിടെ വരുന്നത് ടേക്ക് കെയർ ബൈ ബൈ